എല്ലാ കൂട്ടുകാർക്കും ജംഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ബിസ്ക്കറ്റ് വെച്ചുള്ള പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു പുഡിംഗാണിത്. ഇനി നമുക്ക് പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുഡിംഗ് ഉണ്ടാക്കുന്നതിനായി ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പുഡിംഗ് മിക്സ് തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാവൂ. 2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധവുമില്ല. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സിങ് ശരിയായിട്ടില്ലെങ്കിൽ ഇത് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്ന ട്രേ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ബ്ലാക്ക് ബർബൺ ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വെച്ചും ഇത് ചെയ്തെടുക്കാം. എന്നാലും നമ്മൾ സാധാ ബിസ്ക്കറ്റ് വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. ബിസ്ക്കറ്റ് ഒന്ന് അടർത്തിയെടുത്തതിന് ശേഷം ഓരോ പീസുകളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഒന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഇത് കട്ട പിടിക്കാതിരിക്കാനായി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. നമ്മളിതിൽ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഈ കോൺഫ്ലവർ മാത്രം 2 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതി. എല്ലാ കൂട്ടുകാർക്കും ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ പുഡിംഗ് മിക്സ് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിത് നല്ല ചൂടോടെ തന്നെ നമ്മുടെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കൂടി ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബിസ്ക്കറ്റും ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്യാം. ഇനി ബാക്കിയുള്ള പുഡിംഗ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മിക്സ് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. സ്പാച്ചുല വെച്ച് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് അല്പസമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. കുറച്ച് സമയം കൊണ്ട് തന്നെ പുഡിംഗ് നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് ഒരു ലെയർ കൂടി ചെയ്തെടുക്കാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഡിംഗിലേക്ക് ചേർത്ത് കൊടുക്കാം. പുഡിംഗ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാവൂ. നമുക്ക് സ്പാച്ചുല വെച്ച് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. പിന്നെ ഒരൽപ്പം ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ബിസ്ക്കറ്റ് ക്രീം പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന തീർച്ചയാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗാണ്. വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായി വരാം. താങ്ക് യു.